ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു 2013 മോഡൽ ഹോണ്ട CBR ആണ്. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മോട്ടോർ വ്ളോഗ് ചെയ്യുന്നത്. എനിക്ക് കാര്യമായിട്ട് മോട്ടോർ വ്ളോഗും കാര്യം ചെയ്യാമെന്ന് അറിയുന്നില്ല. പക്ഷെ എന്നാലും ഒരു ചാനൽ തുടങ്ങാൻ താല്പര്യപ്പെട്ടുകൊണ്ട് ഞാൻ തുടങ്ങണ കേസാണിത്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രക്കും എക്സ്പീരിയൻസ് അല്ലാത്ത ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ഹാലജൻ ബൾബോർഡ് കൂടി ഹെഡ്ലൈറ്റ് കാണാൻ സാധിക്കും. നേരെ ലെഫ്റ്റ് സൈഡിൽ ആഫ്റ്റർ മാർക്കറ്റ് ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ CBR ബാഡ്ജിങ് കാണാം. ഇനി നേരെ താഴത്തേക്ക് വരാണെങ്കിൽ ഫ്രണ്ടിലാണെങ്കിൽ ടെലിസ്കോപ്പി സസ്പെൻഷനും ബാക്കിൽ മോണോഷോക്കാണ് വരുന്നത്. ഉൾച്ചാല ABS-ഓടുകൂടിയാണ് ഈ മോഡൽ വരുന്നത്. ഇതിൽ നിസിൻ്റെ ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്കിൻ്റെ സൈസ് 292 mm, ബാക്ക് 220 mm ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ടയർ സ്റ്റോക്ക് വരുന്നത് 110/70/17, ബാക്ക് 140/70/17. എഞ്ചിൻ്റെ ഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 249 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DHC എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ താഴത്തായിട്ട് ഒരു അണ്ടർബെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ സ്റ്റോക്കായിട്ടാണ് വരുന്നത്. ഇനി വണ്ടിയുടെ നേരെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം വണ്ടിയുടെ രൂപത്തിന് ചേർന്ന രീതിയിലാണ് ഇതിന് സൈലൻസും കാര്യങ്ങളും മറ്റും കൊടുത്തിരിക്കുന്നത്. സാധാരണ ചില ബൈക്കുകളിൽ നമുക്ക് വണ്ടിയുടെ രൂപഭംഗിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിലായി, പക്ഷേ സൈലൻസിൻ്റെ ഭാഗം വരുമ്പോൾ ഭയങ്കര മോശമായിട്ടൊക്കെ നമുക്ക് തോന്നുന്നത്. ഇനി ബാക്കിൽ ടെയിൽ സെക്ഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഹാലജൻ ബൾബോർഡ് കൂടിയ ഇൻഡിക്കേറ്ററും ടെയിൽ സെക്ഷനാണ് വരുന്നത്. അത്യാവശ്യം ഈ വണ്ടിക്ക് ചേരുന്ന രീതിയിൽ നല്ലൊരു സ്റ്റേൽ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ വണ്ടിയുടെ സീറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വീതി ഏറിയ റൈഡർ സീറ്റും പില്ലിയൻ സീറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പൊതുവെ എല്ലാവരും പറയുന്നത് ബാക്കിയുള്ള വണ്ടികൾ പില്ലിയൻ സീറ്റിൽ അധികം വീതിയും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അധികം ലോങ് റൈഡ് പോകാനും അത് പില്ലിയൻ കംഫർട്ട് അധികം കുറവായിരിക്കും. ഈ ബൈക്കിലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം റൈഡർക്ക് നല്ല രീതിയിൽ റൈഡ് ചെയ്യാനും പില്ലിയൻ കംഫർട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചേച്ചിമാർ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പ് നിങ്ങൾക്ക് അത്രയും കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ഈ ബൈക്ക് കൊണ്ട് പോകാൻ സാധിക്കും. പക്ഷേ അധികം ബാക്കിലധികം ഹൈറ്റും ഇല്ല, എന്നാൽ തന്നെ നമുക്ക് സുഖമായിട്ട് നമുക്ക് അവരെ കയറ്റിയിരുത്തിയോടെ പോകാനും സാധിക്കുന്നതാണ്. പിന്നീട് ഒരു ഗ്രാബ് റെയിൽ ഉണ്ടാകുന്നത് നിലവിൽ അവൻ അഴിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. ഇനി നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ സീറ്റിലേക്ക് ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് ഏകദേശം 784 mm ആണ്. എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് എനിക്ക് രണ്ട് കാലും നിലത്തുത്താൻ പറ്റും. ഞാൻ ഏകദേശം ഒരു 5'7" 5'7" 5'8" ഹൈറ്റുള്ള ഒരാളാണ്. ഇനി ടാങ്കിൻ്റെ ഭാഗത്തേക്കാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല ഭംഗിയോട് കൂടിയുള്ള ടാങ്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഏകദേശം 13 ലിറ്ററാണ് പെട്രോൾ ടാങ്ക്. 250 cc അന്ന് ഈ ബൈക്കിനെ വെല്ലാം വേറെ വണ്ടി ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഹേറ്റേഴ്സ് കുറവായിരുന്നു. അതിനനുസരിച്ച് ഫാൻസും ഒരുപാട് കയറി വന്നൊരു ബൈക്കാണ് ഹോണ്ട CBR. പക്ഷേ ഇപ്പോൾ ഒരു കണക്കിൽ നോക്കുമ്പോൾ ഇതൊരു അമ്മാവൻ വണ്ടിയായിട്ട് മാറിയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോണ്ടയുടെ ഭാഗത്തു നിന്ന് ഇത്രയും കൊല്ലമായിട്ട് BS4 വരെയും ബൈക്ക് ഇറങ്ങിയിട്ടും അവർ വണ്ടിയിൽ സ്റ്റിക്കറിൻ്റെ വർക്ക് അല്ലാണ്ട് വണ്ടിയുടെ വേറെ കാര്യങ്ങളൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. അതാണ് ഇപ്പോഴും വണ്ടി ഇതിനെ അമ്മാവൻ വണ്ടി എന്ന് ചിലർ വിളിക്കാൻ കാരണം. പിന്നെ നമുക്ക് മീറ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലൊരു മീറ്റർ, ഹീറ്റിംഗ്, കിലോമീറ്റർ, ഫ്യൂൽ ഗേജ്, ടൈം, പിന്നെ ABS-ൻ്റെ, പിന്നെ ഇൻഡിക്കേറ്റർ, ഒരു വാണിംഗ് ലാമ്പ്, ഇങ്ങനെ കുറച്ച് നോർമലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ആകെ പോരായ്മയായിട്ട് നമുക്ക് തോന്നുന്നത് സ്ലിപ്പർ ക്ലച്ച് ഇല്ലാന്ന് ചെറിയ പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്. അതായത് BS4 ബൈക്ക് വന്നിട്ട് മത്സര ക്ലച്ച് കൊടുത്തിട്ടില്ല എന്നുള്ള ചെറിയൊരു പോരായ്മയാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ വണ്ടികളുടെ ബാക്കിയുള്ള അപ്ഡേഷൻ വെച്ച് നോക്കുമ്പോൾ, അതായത് ഈ സീരീസിലുള്ള ബാക്കിയുള്ള വണ്ടികൾ അപ്ഡേഷൻ വെച്ച് നോക്കുമ്പോൾ, ബൈക്കിൻ്റെ എഞ്ചിൻ ഇഷ്ടപ്പെടുന്ന ഒരാളും ഈ ബൈക്കിനെ എതിർത്ത് പറയില്ല. അതായത് 100% ഉറപ്പുള്ള കേസാണ്. അതാണ് ആ വണ്ടി അന്ന് മുതൽ ഇന്ന് വരേക്കും ഇതിന് ഒരുപാട് ഫാൻസ്. ഞാൻ 250 cc ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ബൈക്ക് എന്ന് വേണമെങ്കിൽ ഹോണ്ട CBR നമുക്ക് വിളിക്കാം. ഇനി ബൈക്കിന് അത്യാവശ്യം നമുക്ക് റൈഡിംഗ് കംഫർട്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇതിന് നമുക്ക് അത്യാവശ്യം വണ്ണമുള്ള ആൾക്ക് പോരെ നമുക്ക് സുഖമായിട്ട് സീറ്റിലിരുന്ന് പോകാം. അതിനനുസരിച്ച് വീതിയും നീളവും, ഫ്രണ്ടിലേക്കായിട്ടുള്ള നീളം, ബാക്ക് സൈഡിലേക്കുള്ള വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് സ്പോർട്ടി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും സീറ്റിൽ നിന്ന് ഒരു നോർമൽ ഒരാൾക്കാണെങ്കിൽ നേരെ ബാക്കിലേക്ക് ഇറങ്ങി നിന്നാൽ വണ്ടിയിലേക്ക് കറക്റ്റ് സ്പോർട്ടി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾക്ക് നോർമലായിട്ട് അപ്ഡേറ്റ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഫ്രണ്ടിലേക്ക് ഇരുന്നാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് യാതൊരു പെയിനോ, അതായത് ഷോൾഡർ പെയിനോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല. എൻ്റെ ഒരു ഞാൻ ഈ ബൈക്ക് കൊണ്ട്, അതായത് ഈ ബൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേറെ കൂട്ടുകാരൻ്റെ ബൈക്ക് കൊണ്ട് ഒരു ഹോണ്ട CBR കൊണ്ട് ഞാൻ ധനുഷ്കോടി പോയതാണ്. ഏകദേശം ഇവിടുന്ന് 640 kilometer അങ്ങനെ ഉണ്ട്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ധനുഷ്കോടി വരെ, അപ്പോൾ ഞങ്ങൾ CBR NS അങ്ങനെയൊക്കെയാണ് പോയത്. അപ്പോൾ അതിൽ ഞാൻ NS യൂസ് ചെയ്തിട്ട്, ഈ NS-ൻ്റെ പില്ലിയൻ സീറ്റിലിരുന്ന് ഞാൻ റൈഡ് ചെയ്ത് ഞങ്ങൾ യാത്ര ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ നടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ CBR-ലേക്ക് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് നടുവേദന കാര്യമേ അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും കംഫർട്ടാണ്. അത്രയും കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈഡർക്കും അത് പില്ലിയണം ഒരേപോലെ കംഫർട്ട് നമുക്ക് ബൈക്കാണ് ഹോണ്ട CBR.
അപ്പൊ ഗൈസ് ഇതിപ്പോ നമുക്ക് ബൈക്കിനെ കുറിച്ച് ഓടിക്കുന്ന സമയത്ത് പറഞ്ഞു വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഇങ്ങനൊരു വ്ലോഗ് ചെയ്യുന്നത്, അതായത് ഒരു മോട്ടോ വ്ലോഗ് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ വ്ലോഗ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മാക്സിമം പറഞ്ഞുതരാം. ഇപ്പൊ ഇതിൽ ഞാൻ ബൈക്കിൽ ഇരിക്കുന്ന അത്യാവശ്യം ബാക്കിൽ സീറ്റിന്റെ ബാക്കിലേക്ക് ഇറങ്ങിയിരുന്നാണ്. അപ്പൊ എനിക്ക് അത്യാവശ്യം സ്പോർട്ടിനെസ് തോന്നുന്നുണ്ടോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്ടി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കാം, അല്ലാതെ നിങ്ങൾക്ക് അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഫീൽഡിലേക്ക് ഇറങ്ങിയാലും സുഖമായിട്ട് നിങ്ങൾക്ക് ഇരുന്ന് ഓടിക്കാവുന്നതാണ്. പിന്നെ CBR നോക്കി നടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ചോയ്സാണ് ഈ ബൈക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മാക്സിമം ഇതിൽ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ വരികയാണ്. അതായത് അത്യാവശ്യം ട്രാഫിക്, അതായത് നമുക്ക് ഒരു 40-20 km സ്പീഡ് പോകുന്ന സമയത്താണെങ്കിൽ വണ്ടിയിൽ നല്ല രീതിയിൽ നമുക്ക് ഹീറ്റ് അടിക്കും. നല്ല രീതിയിൽ വെച്ചാൽ ഒരുപാട് ഹീറ്റും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം ചെറിയ രീതിയിൽ നമുക്ക് ഹീറ്റും കാര്യങ്ങളും ചെറുതായിട്ട് നമ്മുടെ ലെഗിൽ, അതായത് കാലിൻ്റെ ഭാഗത്തേക്ക് ചെറുതായിട്ട് അനുഭവപ്പെടും. പിന്നെ വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഇതിൽ ഞാൻ അത്യാവശ്യം ലോങ് റൈഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബൈക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2011 മോഡൽ ബൈക്ക്, ഏകദേശം 55,000 km ഓടിയ ബൈക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ വീഡിയോ എടുത്തിരുന്നു, പക്ഷേ എന്നാലും എനിക്ക് ആ വീഡിയോ ചെറിയ ഞാൻ സംസാരിക്കുന്ന ചെറിയ സ്പീഡ് കാരണം എനിക്കത് കറക്റ്റ് ക്ലിയർ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ നമ്മൾ ശ്വാസം എടുക്കുന്നതിൻ്റെ ഒരുപാട് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ കാരണം ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ചെറിയ അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്തൊരു ബൈക്കാണത്, ഒരു ബ്ലൂ കളർ, ഒരു അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തൊരു ബൈക്കാണ് ഹോണ്ട CBR-ൻ്റെ. നമുക്ക് ഈ മെയിനായിട്ട് ഇപ്പോൾ ലോക്കൽ റോഡിൽ കിട്ടാൻ ഊട്ടി കളിക്കുന്നത്, മെയിൻ റോഡിൽ കയറാനൊരു ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ അപ്പുറം ഇപ്പോൾ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ റോഡിൽ കയറാനുള്ള ഓപ്ഷൻ കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ ഇതൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.